സദ്യയിലേക്കുള്ള സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 6 വെണ്ടക്കായ, 2 തക്കാളി, 2 മുരിങ്ങക്കായ, 5 ചെറിയ ഉള്ളിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് സാമ്പാർ പരിപ്പ് അരമണിക്കൂർ നേരം കുതിർത്ത് കഴുകി വാരി എടുത്തതാണ്. ഇനി തക്കാളിയും വെണ്ടയ്ക്കും ഒന്ന് നുറുക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് സാമ്പാറിലേക്ക് ചേർക്കുന്ന ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഇത്രയും കഷ്ണങ്ങൾ വെച്ചിട്ടാണ് സദ്യ സാമ്പാർ തയ്യാറാക്കുന്നത്. ഇനി പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഒരു ചെറിയ കഷ്ണം കായവും കൂടെ ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് 3 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കണം. ഇനി തക്കാളി വെണ്ടയ്ക്കൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇത് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത്. ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. 1 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം മുരിങ്ങക്കായ, പച്ചമുളക്, ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുരിങ്ങക്കായ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമുക്ക് 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനോട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതാ ഇത്രയും പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളിയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് പൊടിയുടെ പച്ചച്ചുവ മാറാനായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. ഈ സമയത്ത് ഈ സിമ്മിലായിരിക്കണം. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുള്ള കഷ്ണങ്ങൾ, ബാക്കി നമ്മൾ പരിപ്പും കൂടെ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് വേവിച്ച പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ നോക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 1-5 മിനിറ്റ് ഒന്ന് കഷ്ണങ്ങളും പരിപ്പും കൂടെ കിടന്ന് ഒന്ന് വെന്ത് വരണം. ഞാൻ മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ഒരു പകുതി വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്, പുളിയൊന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുറുകി, ചാറും കുറുകി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് കടുക് താളിച്ചിടാം. ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഒന്ന് താളിച്ചിടാം. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയില ലാസ്റ്റാണ് ചേർക്കുന്നത്, വഴറ്റിയാണ് ചേർക്കുന്നത്. അതിലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും.